നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനിടെ കോടതിയിലേക്ക് പോയ മാജിസ്ട്രേറ്റിന്റെ യാത്ര പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. വഞ്ചിയൂർ സെക്കൻഡ് ക്ലാസ് കോടതിയിലെ മാജിസ്ട്രേറ്റിനെയാണ് തടഞ്ഞത്. തുടർന്ന് പോലീസ് ഇടപെട്ട് സമരക്കാരെ മാറ്റി മാജിസ്ട്രേറ്റിന് യാത്രാ സൗകര്യം ഒരുക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെ പേട്ട ജംഗ്ഷനിലായിരുന്നു സംഭവം. പ്രദേശത്തെ കടകൾ അടച്ചുപൂട്ടിയ ശേഷം ജംഗ്ഷനിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നതിനിടയിലാണ് മാജിസ്ട്രേറ്റിന്റെ വാഹനവും തടഞ്ഞത്. ചാക്കയിൽ നിന്നും പേട്ടയിൽ കൂടി വഞ്ചിയൂരിലേക്ക് പോവുകയായിരുന്നു മാജിസ്ട്രേറ്റ്. പേട്ട ജംഗ്ഷനിൽ തടഞ്ഞ പ്രവർത്തകർ മാജിസ്ട്രേറ്റിനെ പള്ളിമുക്ക് ഭാഗത്തുകൂടി വഞ്ചിയൂരിലേക്ക് പോകാൻ അനുവദിക്കാതെ വഴി മാറ്റിവിടാനും ശ്രമിച്ചു. ഇതിനിടെ മാജിസ്ട്രേറ്റ് പേട്ട CA വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു. തുടർന്ന് പോലീസ് പണിമുടക്ക് അനുകൂലികളെ മാറ്റി മാജിസ്ട്രേറ്റിന് യാത്രാ സൗകര്യം ഒരുക്കുകയായിരുന്നു. സംഭവത്തിൽ CPMകാരായ അനു, ബാബു, രതീഷ് തുടങ്ങി കണ്ടാലറിയുന്ന 13 പേർക്കെതിരെ കേസെടുത്തതായി പേട്ട പോലീസ് പറഞ്ഞു. പലപ്പോഴും പോലീസുകാരാണ് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതിരോധം ഉയർത്തില്ല. കാരണം ഈ ഭരണാനുകൂലികളാണ് ഈ സമരം നടത്തുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുത്താൽ അവർ പടിക്ക് പുറത്താകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പലപ്പോഴും പോലീസുകാർ, നമ്മളിപ്പോൾ കണ്ടാണ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലൊരു വണ്ടി കൊണ്ട്, പോലീസിൻ്റെ വാഹനം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ, അതായത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ പോലീസിൻ്റെ ഒരു വാഹനം കൊണ്ടിട്ട് തടഞ്ഞിരിക്കുകയാണ്. അവിടെ ആർക്കും വാഹനം പാർക്ക് ചെയ്യാനോ ഒന്നും കഴിയാത്ത രീതിയിലാണ് പോലീസ് അവിടെ പ്രതിരോധം ഉയർത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പോലീസിന്റെ നടപടികൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മാജിസ്ട്രേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പോലീസ് സമരക്കാരെ, സമരാനുകൂലികളെ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. പോലീസ് മിണ്ടാതെ നിൽക്കുന്നു, സമരാനുകൂലികൾ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഏതായാലും ഇത്തരത്തിലുള്ള സമരങ്ങൾക്കെതിരെ കോടതി തന്നെ രംഗത്ത് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ മാത്രമാണ് ഈ സമരം നടക്കുന്നത്. ദേശീയ പണിമുടക്കാണ് പേരെന്നെങ്കിലും നമ്മൾ ഇന്നലെ എല്ലാ സ്ഥലങ്ങളിലെയും വിഷ്വൽസ് കാണിച്ചിരുന്നു. നമ്മളിവിടെ നിന്ന് വിഷ്വലിന് വേണ്ടി ഏതാണ്ട് ഡൽഹിയിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഒക്കെ വിളിക്കുമ്പോഴാണ് അവർ ദേശീയ പണിമുടക്കോ, എവിടെയാണ്, ഇവിടെ ഒരു പണിമുടക്കുമില്ലല്ലോ എന്ന് പറയുന്നത്. അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇത് പണിമുടക്കാണെന്ന്. യഥാർത്ഥത്തിൽ വെറുതെ 2 ദിവസം ഒരു കാര്യവുമില്ലാതെ 2 ദിവസം കളയുകയാണ് എന്നാണ് വ്യക്തമാവുക. ഏതായാലും കോടതി ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ട് തന്നെ ഒരു ദിവസം എല്ലാവർക്കും, നമുക്കറിയാം കോവിഡാനന്തര കാലഘട്ടമാണ്, ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോഴാണ് 2 ദിവസം സാധാരണക്കാരന് റോഡിലിറങ്ങാനും കച്ചവടം ചെയ്യാനും ജീവിക്കാനുമുള്ള, അവരുടെ സ്വൈര്യവിഹാരം നടത്താനുമുള്ള, അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള സമരമായിരുന്നു നടന്നത്. ഏതായാലും സമരത്തിന് ഒരു തിരശ്ശീല വീണിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് എല്ലാവർക്കും ഓഫീസുകളിൽ ഹാജരായ പറ്റും, ഓഫീസുകൾ തുറന്നേ മതിയാവും.